ആ മുഅ്മിനീങ്ങൾക്ക് എന്താണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതെന്ന് ശരിയായ വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ അവർ ഏറ്റവും വലിയ നന്മയുടെ നിമിത്തങ്ങളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഭൗതികമായ നന്മയുടെ നിമിത്തങ്ങൾ, ശരിയായ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഈ അടുത്ത് ഞാൻ സിറാജുൽ ഹുദയിലെ കഴിഞ്ഞ കാല മദ്രസാ വിദ്യാർത്ഥികളുടെ ഒരു യോഗം വിളിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നേരത്തെ പഠിച്ചതാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് കുട്ടിയുണ്ട്. കുട്ടിയെയും എടുത്ത് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ കുട്ടിയെ ഡോക്ടർമാർ വയറ്റിലിട്ട് കൊന്നുകളയാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ അന്ന് സിറാജുൽ ഹുദയിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ചില ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തന്നു, ദുആ ചെയ്തു, അൽഹംദുലില്ലാഹ്, ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് മന്ത്രിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നൂറുകണക്കിന് അനുഭവങ്ങൾ, മക്കളെ വയറ്റിലിട്ട് കൊല്ലാൻ വേണ്ടി പറയുന്ന ഡോക്ടർമാരുണ്ട്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ ഫിർഔനിനേക്കാൾ വലിയ ഭീകരന്മാരായിപ്പോയി. ഫിർഔന് വലിയ ഭീകരനാണ്. ഭീകരെന്ന് മാത്രമല്ല, ഞാനാണ് ദൈവം എന്ന് വാദിച്ചവനാണ്. ചെറിയ പിഞ്ചു മക്കളെ പ്രസവിക്കപ്പെട്ട ഉടനെ കൊന്നുകളഞ്ഞവനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ, ഒരു മുജാഹിദ് മാത്രമേ ഉള്ളൂ. മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു മൗലവിയുണ്ട്, പിന്നെ അയാൾ മുജാഹിദാണെങ്കിലും ഒരു തർക്കം ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നും സുന്നി മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നുകളയണം. അതേസമയത്ത് ഫിറാവുൻ ചെറിയ പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞവനാണ്, കടുത്ത ഭീകരനാണ്. സുബ്ഹാനല്ലാഹ്. ആ ഫിർഔൻ എന്ന് പറയുന്ന കടുത്ത ഭീകരൻ, അവന്റെ പരിപാടിയായിരുന്നു മക്കളെ, ജനിച്ചു വീണ കുഞ്ഞുമക്കളെ കൊന്നുകളയുക. അതിനേക്കാൾ വലിയ ഭീകരത ജനിക്കുന്നതിന് മുമ്പ് വാറ്റിലിട്ട് കൊന്നുകളയുക. ജനിക്കാനും അനുവദിക്കാതെ ഫിർഔനെ കാണാൻ കുറച്ചുകൂടി കടുപ്പം കൂടുതൽ, വാറ്റിൽ നിന്ന് കൊന്നുകളയുക. മഞ്ചേരിയിലെ ഒരു ഡോക്ടർ, സ്ത്രീ ഡോക്ടറാണ്, ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ പർദ്ദ ധരിച്ച ധാരാളം സ്ത്രീകൾ വന്ന് അവരുടെ ഗർഭത്തിൽ അബോർഷനാക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഞാൻ അവരെ പലപ്പോഴും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നു, പക്ഷേ പലപ്പോഴും ആ മുസ്ലിം സ്ത്രീകൾ വന്നാൽ അവർക്ക് കുറച്ച് ഉപദേശം കൊടുത്താൽ പലരും പിന്തിരിയുന്നു. നമ്മളെ മുസ്ലിം സ്ത്രീകൾ പലരും പിന്തിരിയുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് വയറിൽ അക്കാര്യം ഒന്ന് ഊന്നിപ്പറയണം എന്ന് മഞ്ചേരിയിലൊരു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ആ ഡോക്ടറെ പരിചയം ഇല്ല, നമ്പർ ഇപ്പോഴും എൻ്റെ ഫോണിൽ കാണും. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് നാം ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളെ കൊല്ലരുത്. നിങ്ങൾ തസവ്വജുൽ വലൂദൽ വദൂദ, ധാരാളം പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണം. ഭർത്താക്കന്മാരെ സ്നേഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ കുടുംബത്തിൽ നിന്ന് ജീവിതം, നിങ്ങൾ ജീവിത കൂട്ടാളിയെ കണ്ടെത്തണം. നിങ്ങൾ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുമ്പോ, കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുമ്പോ, ഇപ്പൊ ഒരാഴ്ചയായിട്ട് പലർക്കും തോന്നുകയാണ് മക്കൾ കൂടുതൽ ഉണ്ടെങ്കിൽ പൊന്ന് കൂടുതൽ സൂക്ഷിക്കാമായിരുന്നു. എണ്ണത്തിനനുസരിച്ചാണ് പൊന്നിന്റെ തൂക്കം വരുന്നതെന്ന് ആ പത്രം പറയുന്നു. എന്നാൽ നിങ്ങളുടെ വർദ്ധനവ് ചൂണ്ടിക്കാണിച്ച് ഖിയാമത്ത് നാളിൽ അഭിമാനം പറയും. എന്റെ ഉമ്മത്തുകളുടെ വർദ്ധനവ് ചൂണ്ടിക്കാണിച്ച് അഭിമാനം പറയും. വലോ ബിസ്സിഖത്ത്, ആ എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോ വല്യ മനുഷ്യനാകണമെന്നൊന്നുമില്ല. ജനിക്കുന്ന സമയത്ത് ചാടക്കുട്ടിയായി ജീവനില്ലാതെ ജനിച്ച് വീണ കുട്ടിയാണെങ്കിൽ പോലും അത് എന്റെ ഉമ്മത്തിലൊരു മെമ്പറാണ്. ഞാൻ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അഭിമാനം പറയും.
അതുകൊണ്ട് കുട്ടി ജനിക്കുമ്പോ ജീവനില്ലാതെയായി പോകുന്നു വിചാരിച്ചിട്ടും, കുട്ടിക്ക് അപകടം വരുമെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ വാറ്റുന്ന കേട് വരുത്തണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി ജീവനില്ലെങ്കിൽ ആ കുട്ടി അതിന്റെ നീണ്ട പൊക്കിളോടുകൂടി തന്നെ നിങ്ങൾ മറവ് ചെയ്താൽ പടച്ചറബിന്റെ കോടതിയിൽ ആ പൊക്കിളും കൊണ്ടുവരുന്ന പിഞ്ചു കുഞ്ഞ് ഉമ്മയുടെ കോന്തല പിടിച്ച് ഉമ്മയുടെ തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയെത്ര മക്കളെയാണ് ഗർഭിണിയായ സമയത്ത് ചിക്കൻ ബോക്സ് ഉണ്ട്, അതുകൊണ്ട് മക്കളെ കൊന്നുകളയണമെന്ന് പറയുന്ന ഡോക്ടർമാർ. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും മോശക്കാരാണെന്നല്ല, ഏത് വകുപ്പിലും മോശക്കാരുണ്ടാകാം, അത് മുസ്ലിയാരെ കൂട്ടത്തിലുമുണ്ടാകാം, ഡോക്ടറെ കൂട്ടത്തിലുമുണ്ടാകാം, എല്ലാവരെ കൂട്ടത്തിലുമുണ്ടാകാം. അതുകൊണ്ട് ഡോക്ടർമാരെ മൊത്തം കുറ്റം പറഞ്ഞുവെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് സങ്കടമുള്ള ഡോക്ടർമാരും ഉണ്ടല്ലോ ലോകത്ത്. സുഹൃത്തുക്കളെ, ഫിറഔനെ മറികടക്കുന്ന വയറ്റിലിട്ട് മക്കളെ കൊല്ലുന്ന ഏർപ്പാട് പാടില്ല ഉമ്മമാരെ. നിങ്ങൾ സിറാജുൽ ഹുദയിൽ വന്നാൽ ദശക്കണക്കിന് ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ എടുത്ത് കാണിച്ചു തരും. ഡോക്ടർമാരെ കൊല്ലാൻ പറഞ്ഞിട്ട് അതാ യാ മുസവ്വിറു എന്ന ദിക്റ്, അത് അള്ളാഹുവിന്റെ പേരാണ്. അതേ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടാൻ നിമിത്തമാണ് പടച്ചവന്റെ മഹത്തായ നാമങ്ങൾ. അതിലൊരു നാമമാണ് മുസവ്വിർ എന്ന പേര്. അതൊരു യാ മുസവ്വിർ എന്ന പേര് 111 പ്രാവശ്യം ഗർഭിണികളായ ഉമ്മമാരെ, നിങ്ങൾ ദിനേനെ പതിവാക്കി ചൊല്ലിക്കോ. 100 ഇജാസത്തുകളുള്ള മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് എനിക്ക് ഇജാസത്ത് തന്നതാണ്. അതനുസരിച്ച് ഞാൻ ആ ദിക്ര് പറഞ്ഞുകൊടുത്തു. ഫതുഹുൽ മുഈൻ മറിച്ചാൽ നമുക്ക് കാണാം. നിങ്ങളുടെ മലപ്പുറം ജില്ലയിലിരുന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതായിരിക്കും അത്. അതിൽ മഹാനവറുകൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ ചൊല്ലിയിരുന്ന ദുആയാണത്. ആ ദുആ ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. ഫതുഹുൽ മുഈനിൽ കാണാം. ആ ദുആയും എഴുതിക്കൊടുത്തു, അതുപോലെ മറ്റു ചില കാര്യങ്ങളും എഴുതിക്കൊടുത്തു. ഒരു പ്രശ്നവുമില്ലാതെ സുന്ദരന്മാരായ മക്കളെ അതാ പ്രസവിച്ചിട്ട് എന്റെ അടുക്കൽ കയ്യും പിടിച്ചു കൊണ്ടുവന്നതും എടുത്തുകൊണ്ടുവന്നതും. ദശക്കണക്കിന് ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് അതാ ഒരിക്കലും തന്നെ മക്കളെ കൊല്ലാൻ ഒരു ഡോക്ടർ പറഞ്ഞാലും സ്വീകരിക്കരുതേ. അള്ളാഹു നിശ്ചയിച്ചത് വരും. എന്നോട് ഒരാൾ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, ഒരാള് പ്രസവിച്ച കുട്ടിക്ക് കൈക്കും കാലിനും ശേഷിയില്ല, ഡോക്ടർ പറഞ്ഞ് ഇപ്പൊ തന്നെ കൊല്ലലാണ് നല്ലത്, നിങ്ങൾ ബുദ്ധിമുട്ടി പോകും. ഞാൻ പറഞ്ഞു ആ ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടർ കാറ് ഓടിച്ചു പോകുമ്പോ രണ്ടു കാലും കയ്യും ഒരു ആക്സിഡന്റ് ആയിട്ട് ഒടിഞ്ഞാൽ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലല്ലേ വേണ്ടതെന്ന് ചോദിച്ചു പോകണം എന്ന് പറഞ്ഞു. കാരണം കയ്യും കാലും ഒടിഞ്ഞാൽ ഉടനെ കൊല്ലണമെന്നല്ലേ ഡോക്ടറെ മദ്ഹബ്.